ഈ മലയാളത്തിലെ മികച്ച അഭിനേതാക്കളെ താങ്കൾക്കൊന്ന് വിലയിരുത്താവും. ഒന്ന്, കഥാപാത്രത്തിൻ്റെ വാചകം സ്വന്തം വാചകമാക്കുക. രണ്ട്, സ്വയം ആവർത്തിക്കാതിരിക്കുക. അതിന് കഴിയുന്നതാരും ആരൊക്കെ ഉണ്ടോ അവരെല്ലാം വലിയ നടന്മാരാണ്. ഏകദേശം 21 വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും ചില വീട്ടുകാരികൾ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ട് കരഞ്ഞ രണ്ടു പേരുണ്ടായിരുന്നു. മറ്റൊരാള് ജയസൂര്യാണ്. ഫാഷനേറ്റീവ് ആയിട്ട് സിനിമയുടെ പുറകെ നാളുകളായിട്ട് അലഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. റോഡ് അളക്കുന്ന മെഷീൻ കണ്ടാൽ അവിടെ ഇറങ്ങിയിട്ട് ചാൻസ് ചോദിക്കും. ആ അവസ്ഥയിൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ റോയിനെ കണ്ടപ്പോ അവന് അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റി, ഇതാണ് എന്റെ അവസ്ഥ. ACV-യില് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വളരെ വണ്ണം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ഞാനിങ്ങനെ ഒരു സീന്റെ കാര്യമൊക്കെ പറഞ്ഞു, അയാളത് കാണിച്ചു. If you give me an opportunity, I will put my life into it. ഞാൻ പറഞ്ഞു, ജയസൂര്യ അതിനകത്ത് ഒരു സീനോ അല്ലെങ്കിൽ രണ്ട് സീനോ അല്ല, ജയസൂര്യ നായകനാണ് ഈ പടത്തില്. ക്യാമറ പൊങ്ങി വരുന്നു സാർ. ഈ കഥ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഒരു പുതിയ കഥാപാത്രം രൂപപ്പെട്ടു. ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർത്ത് കിടക്കുകയാണ് സാർ. അങ്ങനെ ആ നല്ല പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങി തിരിക്കുകയാണ് സാർ. നല്ല ബെസ്റ്റ് കഥ. ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട് പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കുകയല്ല. പത്ത് തെറി പറയും. ഞാൻ വരണോ? ഞമ്മയ്ക്ക് അന്ന് എന്റെ ചാർജ് പോയി. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണ്. അപ്പൊ ശരിയാടാ, എനിക്ക് അവളോട് പ്രേമ. ശ്രുതിക്കറിയില്ല ഹൗ ബ്യൂട്ടിഫുൾ എ പേഴ്സൺ യു ആർ എന്ന്. എങ്കിൽ നനിക്കിറ മതി അന്താൽ ഒന്ന് എംജിയർക്കിടയിൽ എം എൻ നമ്പിയാർ. நான் அங்கு ராவுத் கொஞ்சம் மரம் முறிக்கிறதுக்கு தான் நாம. அப்ப நீ என்ன சொன்ன? எனக்கு எவ்வளோ கொடுப்பா நீ? கோம் வீடு மலை மருமக ராகையில் சுடுசுடா இருக்கு. இறந்த நாள் வாழ்த்துக்கள். அருதருதாயிருந்தடா காரியம். நம்ம மூணாளல்லோ சிங்கம் ஜீவம் கூட ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? ഷാജി പാപ്പന അങ്ങ് ഹൈറേഞ്ച് ചെയ്തു. മേത്തോട്ട തീർത്തോളം കേട്ടാ. പാപ്പന്റെ പിള്ളേരെ തൊട്ട സഹിക്കുക. ജയസൂര്യ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഇൻഹറന്റ് വണ്ടർഫുൾ ആക്ടർ ആണ്. ഭദ്രമാണ്, ഏത് ക്യാരക്ടറും ഭദ്രമാണ്. വേറൊരു ആക്ടർ അത് ചെയ്താൽ അത് ശരിയാവില്ലെന്ന് നമുക്ക് തോന്നിപ്പോ. ആ
ആദ്യമായിട്ടാ ജോണ് നല്ലൊരു മഴ കൊള്ളുന്നു. കഥാപാത്രത്തിന്റെ വാചകം സ്വന്തം വാചകമാണ്. സ്വയം ആവർത്തിക്കാതിരിക്കുക. സ്ക്രീനിൽ കണ്ടപ്പോ വെരി മച്ച് ഹാപ്പി ആൻഡ് പ്രൗഡ്. ഒരു ചിത്രത്തിൽ 20 ഗെറ്റപ്പിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. ദി ഫൈനസ്റ്റ് ആക്ടർ ഇൻ വിൽ ജമ്പ് ഔട്ട്. അതിന് കഴിയുന്നതായിരുന്നു വലിയ നടന്മാർ. If you give me an opportunity, I will put my life into it. That's my promise.